ஞானங்கள் தரு பாவனாத்மாவே வரு தியுகதானங்கள் தரு ஞங்களில் வாழான் வரு நன்மகள் தூகான் வரு பாவனாத்மாவே പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവപുത്രൻ ഈ ലോകത്ത് അവതരിക്കുമ്പോൾ ചെയ്യേണ്ട പ്രവൃത്തികളുടെ സംക്ഷിപ്ത രൂപമാണ് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 61:1-2 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്നെക്കുറിച്ച് തന്നെ പറയപ്പെട്ട ആ വാക്കുകൾ ജനമധ്യെ യേശു തന്നെ പ്രഘോഷിക്കുന്നു എന്നുള്ള കൗതുകമാണ് ഇന്നത്തെ സുവിശേഷത്തെ ഏറെ പ്രത്യേകതയുള്ളതാക്കി മാറ്റുന്നത്. പ്രവാചകൻ്റെ വാക്കുകൾ ഈശോ ഇപ്രകാരം വായിച്ചു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുവാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും കാരാഗ്രഹവാസികൾക്ക് സ്വാതന്ത്ര്യവും കർത്താവിൻ്റെ സ്വീകാര്യമായ ദിനവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു. ഈ വാക്കുകൾ വായിച്ചതിന് ശേഷം അവിടുന്ന് തൻ്റെ മുൻപിലിരുന്ന ആ മനുഷ്യരോടായി പറഞ്ഞു: നിങ്ങൾ ഇപ്പോൾ വായിച്ചു കേട്ടത് ഇവിടെ നിറവേറിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വാക്കുകൾ യേശുവിൽ നിറവേറുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ദുഃഖിതരായ മനുഷ്യരെ ആശ്വസിപ്പിച്ചുകൊണ്ട് വലിയ പ്രത്യാശ അവർക്ക് നൽകിക്കൊണ്ട് രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് അജ്ഞതയിലായിരുന്ന മനുഷ്യർക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നുകൊണ്ട് ഈശോ ഈ ലോകത്ത് ജനക്കൂട്ടത്തോടുകൂടെ ആയിരുന്നു. പിതാവായ ദൈവത്തിൻ്റെ വലിയ കരുതലും കരുണയുമാണ് ഈശോ ഈ ലോകത്തിൽ ജീവിച്ചത്. അവിടുന്ന് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുവാൻ സമയമായപ്പോൾ തൻ്റെ ആ ചുമതലകൾ തൻ്റെ ആ കർത്തവ്യം തൻ്റെ അനന്തര തലമുറയ്ക്ക് അപ്പോസ്തലന്മാർക്ക് കൈമാറി. അവരുടെ ദൗത്യവും ഇതുതന്നെയായിരുന്നു: ദുഃഖിതരോട് സുവിശേഷം പ്രഘോഷിക്കുക, രോഗികളെ സുഖപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുക, തകർന്നുപോയ മനുഷ്യരെ ചേർത്ത് പിടിക്കുക. ആ വലിയൊരു ദൗത്യമാണ് ഈശോ തൻ്റെ ശിഷ്യർക്കും പിന്നീട് വരുന്ന തൻ്റെ അനുയായികൾക്കും നൽകിയത്. ഈ വാക്കുകളെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധിയുടെ പടവു കയറിയ ഒരു വലിയ ആത്മാവിൻ്റെ, പുണ്യാത്മാവിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ ഈ ബലിവേദിയിൽ ആയിരിക്കുന്നത്. ദൈവദാസനായ തിയോഫിനച്ചൻ്റെ ഈശോയുടെ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട് തിയോഫിനച്ചനും എന്നും ജനമധ്യെ വേദനിക്കുന്ന മനുഷ്യരോടുകൂടെ ആയിരുന്നു. നിരാശപ്പെടുന്നവർക്ക് വചനത്തിൻ്റെ വലിയ പ്രത്യാശ അവിടുന്ന് പകർന്നു നൽകി. തൻ്റെ പ്രാർത്ഥനയാൽ പലർക്കും അവിടുന്ന് സൗഖ്യമായി മാറി. നിരാശപ്പെട്ടു പോയവരെ എല്ലാം ചേർത്ത് നിർത്തി. അങ്ങനെ ഈശോയുടെ ദൗത്യം തിയോഫിനച്ചനും ഈ ഭൂമിയിൽ
പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ വേദനകളും വിഷമതകളും അസൗകര്യങ്ങളും എല്ലാം മറന്നുകൊണ്ടാണ് തിയോഫിനച്ചൻ അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു, നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും അച്ഛനെ കാണുവാൻ വന്നിരുന്നു. എന്നാൽ ആരെയും അദ്ദേഹം നിരാശപ്പെടുത്തിയില്ല. പ്രാർത്ഥിക്കുവാനെത്തിയ രോഗികളുടെ മേൽ കൈകൾ വെച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, അവർക്ക് സൗഖ്യത്തിൻ്റെ അനുഭവങ്ങൾ നൽകി. പലരുടെയും വീടുകളിൽ അവിടുന്ന് അദ്ദേഹം സന്ദർശിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കുടുംബങ്ങളിൽ വലിയ സമാധാനത്തിൻ്റെ അനുഭവം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴും അദ്ദേഹത്തിന് വളരെയധികം ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലതുകാലിൽ വലിയൊരു മുറിവുണ്ടായിരുന്നു, ഉണങ്ങാത്ത മുറിവ്. അദ്ദേഹം കടുത്ത ഒരു പ്രമേഹ രോഗി കൂടിയായിരുന്നു. എന്നാൽ ആ വേദന വകവെക്കാതെയാണ്, ശരീരത്തിൻ്റെ ക്ഷീണം ഗൗനിക്കാതെയാണ് അദ്ദേഹം യേശുവിൻ്റെ പ്രവൃത്തികൾ തൻ്റെ ജീവിതത്തിലൂടെ തുടർന്നത്. സ്വയം സഹനം ഏറ്റുവാങ്ങി മറ്റുള്ളവർക്ക് അദ്ദേഹം സന്തോഷവും രക്ഷയുമായി മാറി. അപ്രകാരം മനുഷ്യരുടെ സങ്കടങ്ങളിൽ എന്നും അലിവോടുകൂടെ കൂടെ നിന്ന തിയോഫിനച്ചൻ്റെ ആ മാധ്യസ്ഥത്തിലാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളെയും ഇന്ന് ഈ ബലിമധ്യേ നൊവേന മധ്യേ നമുക്ക് സമർപ്പിക്കാം. ജീവിച്ചിരുന്നപ്പോൾ ബലിവേദിയിൽ നിന്നുകൊണ്ട് സങ്കടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും, തകർന്നുപോയ എല്ലാവർക്കും വേണ്ടിയും പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ മാധ്യസ്ഥം വഹിച്ച തിയോഫിനച്ചൻ നമുക്ക് വേണ്ടിയും നമ്മുടെ പ്രശ്നങ്ങൾക്കും വേണ്ടിയും മാധ്യസ്ഥം വഹിക്കട്ടെ. നിരവധിയായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. രോഗങ്ങൾ, കടബാധ്യതകൾ, മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, ബന്ധങ്ങളിലെ വിള്ളലുകൾ, ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധിയായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. ആ സംഘർഷങ്ങളെല്ലാം നമുക്ക് ഇന്ന് ഈ ബലിവേദിയിൽ തിയോഫിനച്ചൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് സമർപ്പിക്കാം. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. തിയോഫിനച്ചൻ മനുഷ്യരോട് കാണിച്ച ആ കരുണ പിതാവായ ദൈവം നമ്മളോടും കാണിക്കുമാറാകട്ടെ. നമ്മുടെ പ്രശ്നങ്ങളെ മുഴുവൻ ഏറ്റെടുക്കുകയും അവിടുന്ന് അത് സന്തോഷമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യട്ടെ. ഏറെ പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ തിരുവോണം ആചരിക്കുകയാണ്. കേരളം മുഴുവൻ നമ്മുടെ ദുഃഖങ്ങളെല്ലാം സന്തോഷമായി രൂപാന്തരപ്പെടട്ടെ എന്ന് ഈ നല്ല സുദിനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലിവേദിയിലേക്ക് നമുക്ക് പ്രവേശിക്കുകയും വിശുദ്ധ ബലി ആരംഭിക്കുകയും ചെയ്യാം. ഏറ്റവും യോഗ്യതയോടുകൂടി ഈ ബലി ആചരിക്കുന്നതിനായി നമുക്ക് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും കുറിച്ച് ഓർത്തെടുത്ത് അനുതപിച്ച് ദൈവത്തോടും സഹോദരങ്ങളോടും നമുക്കിപ്പോൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ബലവാനായ ദൈവമേ, നന്മയായ സകലതും അങ്ങയുടേതാണല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ നാമത്തോടുള്ള സ്നേഹം നിറയ്ക്കണമേ. ആധ്യാത്മിക വളർച്ചയാൽ നല്ലവയെല്ലാം ഞങ്ങളിൽ പരിപോഷിപ്പിക്കുവാനും പരിപോഷിപ്പിച്ചവ ജാഗ്രതയോടെ കാത്തുപാലിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന
അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്, ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സഹോദരരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാഗിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ മുൻപിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. അതിനെപ്പറ്റിയാണ് ദിവസം മുഴുവനും ഞാൻ ധ്യാനിക്കുന്നത്. അങ്ങയുടെ കൽപ്പനകൾ എൻ്റെ ശത്രുക്കളെക്കാൾ ജ്ഞാനിയാക്കുന്നു. എന്തെന്നാൽ അവ എപ്പോഴും എന്നോടത്തുണ്ട്. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും കാൾ എനിക്ക് അറിവുണ്ട്. എന്തെന്നാൽ അങ്ങയുടെ കൽപ്പനകളെപ്പറ്റി ഞാൻ ധ്യാനിക്കുന്നു. വൃദ്ധരെക്കാൾ എനിക്ക് അറിവുണ്ട്. എന്തെന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ പാലിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിലും നിന്ന് എൻ്റെ പാദങ്ങൾ പിൻവലിക്കുന്നു. അവിടുന്ന് എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിച്ചില്ല. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. അല്ലേലുയ, അല്ലേലുയ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അല്ലേലുയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്ന് ചിലർ ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു, വൈദ്യ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ
ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എലിയാ പ്രവാചകന്റെ കാലത്ത് ഇസ്രയേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമമുണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സെറപ്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെയും അടുക്കലേക്ക് ഏലിയ അയക്കപ്പെട്ടില്ല. എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രയേലിൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയാക്കാരനായ നാമാൻ അല്ലാതെ ആരും സുഖമാക്കപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്തിരുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. സുവിശേഷം നിങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യട്ടെ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ ദിവ്യാർപ്പണം ഞങ്ങൾക്കെപ്പോഴും രക്ഷയുടെ അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ദിവ്യരഹസ്യത്താൽ അനുഷ്ഠിക്കുന്നത് ശക്തിയാൽ നിറവേറുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുകയും കാലങ്ങളുടെ വിധിമാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങേ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവ അത്ഭുത പ്രതിഭാസങ്ങളും അവന് അധീനമാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും മേൽ അവൻ ഭരണം നടത്തുകയും അങ്ങേ വിസ്മയനീയമായ പ്രവൃത്തികളിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖുമാരുമൊപ്പം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവമായ ആഘോഷത്തോടെ ആലപിക്കുന്നു.
പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തായോടും വൈദിക ഗണത്തോടും ദൈവജനത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടി നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും
അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റു ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മയിൽ നിന്ന് ഞങ്ങളെ മോചിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ, അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പ്രത്യുത അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ മേശയുടെ അപ്പത്താൽ പരിപോഷിതരായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരരിൽ അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ പ്രചോദിപ്പിക്കപ്പെടുമ്പോഴെല്ലാം സ്നേഹത്തിൻ്റെ ഈ ഭോജനം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരീകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓഗുവിൻ ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രാരംഭ പ്രാർത്ഥന. വേദനിക്കുന്ന മനുഷ്യൻ്റെ തോളിൽ കൈയിട്ട് പുഞ്ചിരിയുടെ ദീപശിഖ ഉയർത്തിപ്പിടിച്ച കർമ്മയോഗിയായ തിയോഫിനച്ച ഞങ്ങൾക്ക് നൽകിയ സർവേശ്വര, അങ്ങെന്ന് വാഴ്ത്തപ്പെടട്ടെ. പീഠത്തിമേൽ കൊളുത്തിവെച്ച വിളക്ക് പോലെ പ്രകാശം പരത്തിയും പാറപ്പുറത്ത് പണിതുയർത്തിയ ഭവനം പോലെ സകലർക്കും വെളിപ്പെട്ടുമുള്ള തിയോഫിനച്ചിൻ്റെ സുഖത ജീവിതം ദൈവമേ, അങ്ങ് ഭൂമിക്ക് സമ്മാനിച്ച മനോഹരമായ വെളിപ്പെടുത്തലാണ് ഞങ്ങൾ അറിയുന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവിതം ഒരു സഹനബലിയാക്കി തീർത്ത് അനന്തര സാധാരണമായ നന്മകൾ കൊണ്ട് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വിനീത ശിഷ്യനായി മാറിയ ദേവദാസിൻ്റെ സവിധി ഞങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നു. ദേവദാസിൻ്റെ സാന്നിധ്യം മുറുകുന്ന ഈ പുണ്യസമാധിയിൽ നാനാവിധ ദുഃഖങ്ങളാ ഹൃദയം തകർന്നടഞ്ഞിരിക്കുന്ന പ്രിയ മക്കളെ തൃക്കൻ പാർക്കണമേ. അവിടെ സങ്കടങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യവും അകറ്റുവാൻ പൊന്നുരുന്നിൻ്റെ പുണ്യമായ ദേവദാസൻ തിയോഫിനച്ചനെ ഞങ്ങളുടെ മധ്യസ്ഥതിക്ക് യോഗ്യനാക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് ആലപിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. രണ്ടാം ക്രിസ്തു എന്ന നിലയിൽ ലോകം ആദരിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പാത പിന്തുടർന്ന് ഒരു കപ്പൂച്ചിൻ വൈദിക സന്യാസിയായി ജീവിച്ച് മാനവർക്ക് നന്മ ചെയ്ത് കടന്നുപോയ തിയോഫിനച്ച കാലവും തലമുറകളും ഒത്തിരി കടന്നുപോയിട്ടും ഞങ്ങൾ ആദരപൂർവ്വം അങ്ങ് ഓർമ്മിക്കുന്നു. അങ്ങ് അതിവേഗം വിശുദ്ധ പദവിയിലേക്ക് ഉയർന്ന് കത്തോലിക്ക തിരുസഭയ്ക്കും ഭാരതസഭയ്ക്കും അഭിമാനമാകുവാനും ഞങ്ങൾക്കെന്നും ആശ്വാസമുള്ളതും മധ്യസ്ഥനാകുവാനും ഇടവരുത്തണമെന്ന് ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. തകർന്നുപോയ കുടുംബ ബന്ധങ്ങളെ നവീകരിക്കുവാൻ പൊന്നുരുന്നിയിലും മറ്റ് പ്രദേശങ്ങളിലും ഭവന സന്ദർശനങ്ങളിലൂടെ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ ദൈവദാസൻ തിയോഫിനച്ച അങ്ങയുടെ വിശുദ്ധി വഴി ഞങ്ങളുടെ കുടുംബങ്ങളിലെ കുറ്റവും കുറവും പരിഹരിച്ച് വേണ്ടത്ര ആത്മീയ ഉണർവും ഉത്തേജനവും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. കുഞ്ഞുങ്ങളുടെ ആത്മീയ വാത്സല്യം പ്രകടിപ്പിച്ച തിയോഫിനച്ച ഇവിടെ സമാധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും നന്മയിലും പരസ്പര സ്നേഹത്തിലും വളരുവാനും അവർക്ക് ഉയർന്ന പഠന വിജയവും നിറമാർന്ന ഭാവി ജീവിതവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ. ലോകത്തിൻ്റെയും ശരീരത്തിൻ്റെയും പിശാചിൻ്റെയും പ്രലോഭനങ്ങൾക്കെതിരെ ഇന്ദ്രിയനിഹങ്ങളുടെയും ആശയടക്കത്തിലൂടെയും വ്രതനിഷ്ഠമായ സന്യാസ സമർപ്പണം നയിച്ച തിയോഫിനച്ച അങ്ങയുടെ ജീവിത വിശുദ്ധി വഴി ഞങ്ങൾക്കും ആത്മപരീക്ഷണം അതിജീവിക്കുവാൻ കരുത്തേകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. വ്യക്തിപരമായ ആകുലതും രോഗങ്ങളും പാടെ തിരസ്കരിച്ച് ഇടവേളകളില്ലാതെ കർമ്മനിരതനായി ജീവിച്ച തിയോഫിനച്ച രോഗികളായവർക്കും വേദന അനുഭവിക്കുന്നവർക്കും ആശ്വാസമുള്ളടമേ. ഏതൊരു സഹനവും മധുരമായി സ്വീകരിക്കുവാൻ പഠിപ്പിച്ച അങ്ങയുടെ ജീവിതമാതൃക അനുകരിച്ച് അവരും അവരുടെ പരിതാപകരമായ സാഹചര്യങ്ങളെ ദൈവിഷ്ടത്തിന് സമർപ്പിക്കുവാൻ കൃപയിലിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ,
യാചന കേൾക്കണമേ, കർത്താവേ യാചന കേൾക്കണമേ. കൈകളിൽ ഉയർത്തിപ്പിടിച്ച കുരിശും തലയോടുമായി നിന്നുകൊണ്ട് മരണത്തെക്കുറിച്ചും മനുഷ്യജീവിതത്തിൻ്റെ നിരത്തതയെക്കുറിച്ചും ഓർമ്മിപ്പിച്ച ധ്യാനപ്രസംഗനായ തിയോഫനച്ച, ക്ഷണഭംഗുരമായ ലോകസുഖമോഹങ്ങൾക്കപ്പുറത്ത് നിത്യതയെ ആഗ്രഹിക്കുന്നവരാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാചന കേൾക്കണമേ, കർത്താവേ യാചന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ അപേക്ഷകളും യാചനകളും ഒക്കെ ദൈവതൃക്കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധിയിൽ ഒരുപാട് പേർ അപേക്ഷകൾ എഴുതിയിട്ടുണ്ട്, അവരെ നമുക്കൊന്ന് ഓർക്കാം. രോഗം മാറാൻ, കുടുംബസമാധാനം വീണ്ടെടുക്കുവാൻ, വീടുപണി പൂർത്തിയാക്കുവാൻ, കടക്കെണിക്ക് ശമനം കിട്ടുവാൻ, ജോലി സ്ഥിരത ലഭിക്കുവാനൊക്കെ ആയിട്ട് ഒരുപാട് പേർ പ്രാർത്ഥിക്കുന്നു. ചിലരെ നാം പ്രത്യേകം ഓർമ്മിക്കുകയാണ്. 18 വയസ്സുള്ളൊരു മകൾ, തെറ്റായ ജീവിതശൈലിയും മുൻകോപവും വാശിയുമൊക്കെയുണ്ട്. ദുശീലങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ അമ്മ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മേരി നീതുവിനെ സമർപ്പിക്കാം. വീടുപണിക്കുള്ള പെർമിറ്റ് അനുവദിച്ച് കിട്ടുവാൻ വേണ്ടിയാണ് ആ സഹോദരി പ്രാർത്ഥിക്കുന്നത്. സിന്ധുമോൾ റിജു, നഷ്ടപ്പെട്ട കട തിരികെ ലഭിക്കുവാനും ആ കച്ചവടത്തിലൂടെ കടബാധ മാറിക്കിട്ടുവാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. അഭിലാഷ്, പ്രഷർ കുറയുവാനും ശ്വാസമുട്ടൽ ശമനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തമന്നത്തുള്ള ജിബിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോലി സ്ഥിരപ്പെടുവാനും അനുയോജ്യമായ ഒരു ജീവിത പങ്കാളി ലഭിക്കുവാനുമായിട്ടാണ് ആ സഹോദരൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാ പ്രാർത്ഥനകളും നമുക്ക് തിയോഫനച്ചിൻ്റെ മധ്യസ്ഥ കരങ്ങളിൽ കൊടുക്കാം. പ്രത്യേകമായിട്ട് ഇന്നത്തെ കുർബാനയ്ക്ക് കാർമ്മികനായ പീറ്റർ തോമസ് അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ ഗാർഡിയന, പ്രൊവിൻസിൻ്റെ വിക്ക പ്രൊവിൻഷ്യല, അച്ഛനേൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ദൈവത്തിൻ്റെ കൃപയനുസരിച്ച് വിജയകരമായി പൂർത്തിയാക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രാർത്ഥനകളും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ദൈവമേ, ഞങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനകൾ ശ്രവിച്ച് അങ്ങ് അനുഗ്രഹത്താൽ അനേകർക്ക് നന്മ ചെയ്ത് കടന്നുപോയ ദൈവദാസനായ തിയോഫനച്ചൻ സുഖത്തെ ജീവിതം ഓർത്ത് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. Thank you.
ദൈവത്തിന് മനുഷ്യർക്കും അതിൽ നിന്നുകൊണ്ട് അനേകായിരങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്ന പൊന്നൊരുന്നിലെ പുണ്യമായ തിയോഫനച്ച നന്ദിയോടെ ഞങ്ങൾ അങ്ങ് ഓർമ്മിക്കുന്നു. ത്യാഗത്തിൻ്റെയും മാനവ സ്നേഹത്തിൻ്റെയും പാതയിൽ സഞ്ചരിച്ച് ഈശ്വരമായ ഭൂമിയെ മനോഹര കർമ്മങ്ങളാൽ സമ്പന്നമാക്കിയ അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ദൈവത്തെ അറിഞ്ഞും സ്നേഹിച്ചും സേവിച്ചും കടന്നുപോയ അങ്ങയുടെ വിശുദ്ധ പാതയെ ഞങ്ങളും അനുകരിക്കുന്നു. കാവ്യവസ്ത്രം ധരിച്ചും അരയിൽ കനത്ത ചരട് കെട്ടിയും സർവസംഘ പരിത്യാഗിയായി ഞങ്ങൾക്കിടയിൽ ജീവിച്ച മനസ്സ് സ്നേഹിയായ അങ്ങനെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദേവദാസൻ തിയോഫനച്ചൻ്റെ മധ്യസ്ഥ തേടി പ്രാർത്ഥിച്ചവർക്ക് നിയോഗ സാധ്യങ്ങൾ നൽകി അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കാം. ദൈവദാസൻ തിയോഫനച്ചൻ്റെ മധ്യസ്ഥ ഇടപെൽ മൂലം ഒരുപാട് പേർക്ക് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ചിലരെ ഞാൻ ഓർമ്മിക്കുകയാണ്. ലിജി, പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുടുംബസമാധാനവും നല്ല ജോലിയും ലഭിച്ചു. റമ്മ, തൻ്റെ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുക, നന്ദി എഴുതിയിട്ടിരിക്കുക, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുക. ഒരു മാസം 3-4 തവണ പനി വരും, അതുകൊണ്ട് ക്ലാസ്സിൽ പോകാനോ പഠിക്കാനോ ഒന്നും പറ്റുന്നില്ല. 5 മുടക്കമില്ലാതെ ഇവിടെ വന്ന് കുർബാനയിലും ആരാധനയിലുമൊക്കെ പങ്കെടുത്തപ്പോൾ ഇപ്പോൾ ആ കുഞ്ഞിന് യാതൊരുവിധ പനിയുമില്ല, സന്തോഷത്തോടെ അവൻ ക്ലാസ്സിൽ പോകുന്നുവെന്ന് ഞാൻ ഓർക്കുകയാണ്. മറ്റൊരനുഭവം, ഫാദർ പ്രിൻസ് പഴമ്പിള്ളി ഒയസ്, 2014 സെൻ സെബാസ്റ്റ്യൻ്റെ ഒരു തിരുനാൾ പ്രസംഗത്തിന് പോയതാ. ആ കുർബാനയ്ക്ക് മുഖ്യകാർമികനായത് പ്രിൻസ് അച്ഛനാണ്. കുർബാന കഴിഞ്ഞ് ഒരു സൗഹൃദ സംസാരങ്ങൾക്കിടയിൽ അച്ഛൻ പറഞ്ഞു, എൻ്റെ യഥാർത്ഥ പേര് തിയോഫിൻ എന്ന. ഞാൻ അത്ഭുതത്തോട് ചോദിച്ചു, അച്ഛൻ പ്രശസ്തനായൊരു ധ്യാനഗുരുവാണ്, അച്ഛനെല്ലാവരും അറിയുന്നത് പ്രിൻസ് എന്ന, പിന്നെ എങ്ങനെയാണ് അച്ഛന് തിയോഫിൻ എന്ന പേരുണ്ടായതെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ദൈവദാസൻ തിയോഫിനച്ഛൻ്റെ അനുഗ്രഹത്തിൽ നിന്നും ആ കൃതജ്ഞതയിൽ നിന്നുമാണ് എൻ്റെ അപ്പൻ എനിക്ക് ഈ പേരിട്ടത്. പിന്നെ അച്ഛൻ സ്വന്തം അനുഭവം പറഞ്ഞു, കുടുംബത്തിൽ 5 ഏറ്റവും ഇളയതാണ് ഞാൻ. ഞാനും എൻ്റെ സഹോദരിയും ഇരട്ട സന്തതികളാണ്. ഈ 4 പ്രസവത്തിൽ മരട് ഹോസ്പിറ്റലിൽ അമ്മ കിടക്കുകയാണ്, മേരി എന്നാണ് പേര്. യാതൊരു കുഴപ്പവുമില്ലാതെ എൻ്റെ സഹോദരി പുറത്തു വന്നു, പിന്നെ ഞാൻ മാത്രം അമ്മയുടെ ഉദരത്തിൽ നിന്നും വരാൻ പ്രയാസം. അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത വേദന, സഹിക്കാനാകുന്നില്ല. ഡോക്ടർ പറഞ്ഞു, ഒരുപക്ഷെ അമ്മയും കുഞ്ഞും മരിച്ചു പോകാനിടയുണ്ടെന്ന്. മരട് ഹോസ്പിറ്റലിൽ അന്ന് അത്ര വലിയ ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല, അമ്മയ്ക്കടുത്തൊരു നേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൻ മുറിക്ക് പുറത്ത് സങ്കടത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അമ്മ പൊന്നുരുന്നിക്ക് അറിയാം, അതുകൊണ്ട് തിയോഫിനച്ചൻ്റെ വിശുദ്ധ ജീവിതം അമ്മയ്ക്കറിയാം. ആ വേദനയുടെ നടുവിൽ അമ്മ തിയോഫിനച്ചൻ്റെ മധ്യസ്ഥം യാചിച്ചാണ് പ്രാർത്ഥിച്ചത്. ഒരുപാടൊരുപാട് പ്രാർത്ഥിച്ച് വേദനയുടെ നടുവിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ അമ്മ തിയോഫിനച്ചൻ്റെ ഒരു സൗമ്യമായ സാന്നിധ്യം കാണുകയാണ്. അച്ഛനെ കണ്ട് കണ്ണിറഞ്ഞ് ഒന്ന് കണ്ണടച്ച നിമിഷം ഞാൻ അമ്മയുടെ ഉദരത്തു നിന്നും പുറത്തു വന്നു. അതെ, തിയോഫിനച്ചൻ്റെ പുണ്യം കൊണ്ട് മാത്രമാണ് എനിക്ക് ജീവിതം കിട്ടിയത്. അതുകൊണ്ടാണ് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് തിയോഫിൻ എന്ന പേര് നൽകിയത്. പ്രിൻസച്ചൻ പിരിയുന്നതിന് മുമ്പ് ഒരാഗ്രഹം കൂടി പറഞ്ഞു, എൻ്റെ പൗരോഹിത ജീവിതത്തിൽ ഒരാഗ്രഹം കൂടിയുണ്ട്, അത് തിയോഫിനച്ചൻ്റെ സമാധിയിൽ വന്ന് ഒരു കുർബാന അർപ്പിക്കണം. ആരോടും പറയാത്ത ഈ ആഗ്രഹം ഞാനിപ്പോൾ അച്ഛനോട് പറയുകയാണ്. അതെ, ആ വർഷം തന്നെ തിയോഫിനച്ചൻ്റെ സമാധിയിൽ പ്രിൻസ് അച്ഛൻ കുർബാന ചൊല്ലി. നോക്കുക, ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ തിയോഫിനച്ചൻ്റെ മധ്യസ്ഥം യാചിച്ചത് കൊണ്ട് ഉണ്ടായ അത്ഭുതം. നമുക്കും ഉണ്ടാകും ഇതുപോലുള്ള പ്രതിസന്ധികൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരന്തങ്ങൾ. അപ്പോഴൊക്കെ നമുക്ക് ദൈവദാസൻ തിയോഫിനച്ചൻ്റെ
മധ്യസ്ഥ സഹായം യാചിക്കാം. ആ പ്രാർത്ഥനയോടെ ദേവദാസനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന നാമകരണ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. സ്നേഹസ്വരൂപനായ ദൈവമേ, സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ അനന്തവും അങ്ങയുടെ അനന്തവും അഗ്രാഹ്യവുമായ അഗ്രാഹ്യവുമായ പരിപാലനയെ പരിപാലനയെ ഓർത്തുകൊണ്ട് ഓർത്തുകൊണ്ട് അങ്ങേ ആരാധിക്കുകയും അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു, സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേ വിശ്വസ്തദാസനായ അങ്ങേ വിശ്വസ്തദാസനായ തിയോഫനച്ചൻ തിയോഫനച്ചൻ വിശുദ്ധനെന്ന് വിശുദ്ധനെന്ന് നാമകരണം ചെയ്യപ്പെടുവാൻ നാമകരണം ചെയ്യപ്പെടുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഈ കാര്യസാധ്യത്തിനായി ഈ കാര്യസാധ്യത്തിനായി അങ്ങേക്ക് കാഴ്ചവെക്കുന്നു അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളെ ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളെ തിയോഫനച്ചന്റെ തിയോഫനച്ചന്റെ മഹത്വീകരണത്തിന് വേണ്ടി മഹത്വീകരണത്തിന് വേണ്ടി അങ്ങേ സന്നിധിയിൽ അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു. പാപപ്പെട്ടവരിലും പാപപ്പെട്ടവരിലും അവഗണിക്കപ്പെട്ടവരിലും അവഗണിക്കപ്പെട്ടവരിലും രോഗികളിലും രോഗികളിലും മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലും അനുഭവിക്കുന്നവരിലും അങ്ങയെ ദർശിക്കുവാനും അങ്ങയെ ദർശിക്കുവാനും അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ജീവിതമൊഴിഞ്ഞുവെക്കുവാനുമുള്ള ജീവിതമൊഴിഞ്ഞുവെക്കുവാനുമുള്ള ആഗ്രഹവും ആഗ്രഹവും കഴിവും നൽകി കഴിവും നൽകി തിയോഫനച്ചനെ തിയോഫനച്ചനെ അനുഗ്രഹിച്ച അങ്ങ് അനുഗ്രഹിച്ച അങ്ങ് ത്യാഗപൂർണവും ത്യാഗപൂർണവും സേവനനിരതവുമായ സേവനനിരതവുമായ ജീവിതത്തിലൂടെ ജീവിതത്തിലൂടെ അങ്ങേക്ക് അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹം അനുഗ്രഹം എനിക്കും പ്രദാനം ചെയ്യണമേ എനിക്കും പ്രദാനം ചെയ്യണമേ. സ്നേഹസ്വരൂപനും സ്നേഹസ്വരൂപനും എല്ലാ നന്മകളുടെയും എല്ലാ നന്മകളുടെയും ദാതാവുമായ ദാതാവുമായ ദൈവമേ ദൈവമേ ചോദിപ്പിൻ ചോദിപ്പിൻ തരപ്പെടും തരപ്പെടും അന്വേഷിപ്പിൻ അന്വേഷിപ്പിൻ കണ്ടെത്തും കണ്ടെത്തും മുട്ടുവിൻ മുട്ടുവിൻ തുറക്കപ്പെടും തുറക്കപ്പെടും എന്ന തിരുവചനങ്ങളിൽ എന്ന തിരുവചനങ്ങളിൽ വിശ്വസിച്ചും വിശ്വസിച്ചും പ്രത്യാശിച്ചും പ്രത്യാശിച്ചും ഇതാ ഞാൻ ഇതാ ഞാൻ അവിടുത്തെ പക്കൽ അവിടുത്തെ പക്കൽ എന്നെ മുഴുവനായും എന്നെ മുഴുവനായും സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു. ഞാൻ യാചിക്കുന്ന ഞാൻ യാചിക്കുന്ന ഈ സഹായം ഈ സഹായം. ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ അപേക്ഷകളും യാചനകളും ദേവദാസൻ തിയോഫനച്ചന് മധ്യസ്ഥം യാചിച്ച് ദൈവകരങ്ങൾ സമർപ്പിക്കാം. അങ്ങയുടെ അങ്ങയുടെ തിരുഹിതത്തിനും തിരുഹിതത്തിനും മഹത്വത്തിനും മഹത്വത്തിനും ഉതകുന്ന വിധം ഉതകുന്ന വിധം എനിക്ക് നൽകണമേ എന്ന് എനിക്ക് നൽകണമേ എന്ന് വിനയപൂർവം വിനയപൂർവം അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു. ആമേൻ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങോട്ട് തരുത്തിയ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ ഭരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. നമ്മുടെ മേൽ ദൈവികാനുഗ്രഹങ്ങളുടെ വർഷമാല ഉണ്ടാകുവാൻ വേണ്ടി നമുക്കിപ്പോൾ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ശിരസ് നമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പോകുന്ന വഴികളിലൊക്കെ ദൈവദാസന്റെ ആശീർവാദ കരങ്ങൾ നമ്മുടെ മേൽ ഉണ്ടാകണമേ. ദൈവദാസനായ തിയോഫനച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവദാസനായ തിയോഫനച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവദാസനായ തിയോഫനച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. കർത്താവും നിങ്ങളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിങ്ങളിൽ പ്രസാദിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയുടെ കടാക്ഷം നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
സങ്കീർത്തനങ്ങൾ 55 അധ്യായം 22 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. നിന്റെ ഭാരങ്ങളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നിന്റെ ഭാരങ്ങളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ തളർത്തുന്ന, നമ്മുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന എല്ലാ കാര്യങ്ങളും ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. വചനം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ ഭാരങ്ങളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക കാലയളവിലെ എല്ലാ അസ്വസ്ഥതകളെയും ഈ ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എല്ലാ ഭാരങ്ങളും അവിടുന്ന് ഏറ്റെടുത്ത് തീർച്ചയായും നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ആശ്വസിപ്പിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. വചനത്തിൽ ഇപ്രകാരം ഒരു വചനം നമ്മൾ വായിക്കുന്നുണ്ട്, ഉള്ളവന് വീണ്ടും നൽകപ്പെടും, ഇല്ലാത്തവന് അവനുണ്ടെന്ന് കരുതുന്നത് കൂടി എടുക്കപ്പെടും. പല ആവർത്തി വായിച്ചിട്ടും ചിലപ്പോഴെങ്കിലും അതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴങ്ങളെ തിരിച്ചറിയാതെ പോയ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും വീണ്ടും ഇരുത്തിയൊന്ന് വായിച്ച് ആവർത്തിച്ച് അതിനെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഉരുത്തിരിഞ്ഞ ഒരു ചിന്ത ഇപ്രകാരമാണ്, ഉള്ളവന് വീണ്ടും നൽകപ്പെടും, ഇല്ലാത്തവന് അവനുണ്ടെന്ന് കരുതുന്നത് കൂടി എടുക്കപ്പെടും. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്? തീർച്ചയായിട്ടും നമ്മുടെ
ഉള്ളിൽ നിറയേണ്ടതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതും മറ്റൊന്നുമല്ല ഈശോ തന്നെയാണ്. യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടുന്ന് ആ ദൈവാംശത്തെ നമ്മിൽ കൂടുതലായി വർദ്ധിപ്പിക്കും. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അവന്റെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നതിനെ വീണ്ടും വീണ്ടും നൽകപ്പെട്ടു. ഒടുവിൽ രണ്ടാം ക്രിസ്തുവെന്ന് അവൻ വിളിക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? മദറിന്റെ ജീവിതത്തിലും ക്രിസ്തു ഉണ്ടായിരുന്നു. ക്രിസ്തുവിനെ വീണ്ടും നൽകപ്പെട്ടു. അഗതികളുടെ അമ്മ എന്ന് അവൾ അറിയപ്പെടുന്നത് വരെ ആ ക്രിസ്തു അവളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നു. അതുപോലെ തന്നെയാണ് തിയോഫിനച്ചൻ്റെ ജീവിതവും. ദൈവദാസനായ തിയോഫിനച്ചൻ്റെ ജീവിതത്തിലും ക്രിസ്തുവെന്ന അംശം വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. വേദനിക്കുന്ന മനുഷ്യൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അനേകർക്ക് നന്മ ചെയ്ത് കടന്നുപോയ ക്രിസ്തുവിനെ വീണ്ടും നൽകുവോളം അത്രമാത്രം ദൈവദാസനായ തിയോഫിനച്ചൻ്റെ ജീവിതത്തിലും ക്രിസ്തു വളരെ അധികമായി ഉണ്ടായിരുന്നു. ഒത്തിരിയേറെ തളർത്തുന്ന ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും മഹാമാരി പലപ്പോഴായി നമ്മെ ഓരോരുത്തരെയും അസ്വസ്ഥമാക്കുമ്പോഴും ഈ വചനം തീർച്ചയായും നമ്മെ ബലപ്പെടുത്തട്ടെ. എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ക്രിസ്തുവിൻ്റെ അംശം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ വചനം നമ്മെ ഭാരപ്പെടുത്തുന്ന ഒരു വചനം കോരിയിട്ട് ഇപ്രകാരം നമ്മെ വെല്ലുവിളിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവെന്ന അംശം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മിൽ ഉണ്ടെന്ന് കരുതുന്നത് കൂടി എടുക്കപ്പെടുമെന്ന്. നമുക്ക് അസ്വസ്ഥതയുടെ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ കൊണ്ട് നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. വീണ്ടും വീണ്ടും ക്രിസ്തു നമ്മിൽ നിറയപ്പെട്ടുകൊണ്ട് ആ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും പൊതിഞ്ഞ് അവിടുത്തേത് മാത്രമാക്കി മാറ്റണമേ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും ദിവ്യകാരുണ്യനാഥൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ നിരവധിയായ നമ്മുടെ നിയോഗങ്ങളെ ദിവ്യകാരുണ്യനാഥൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥൻ തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കും. അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി
വിസ്മയാവഹമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങേ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവരഹസ്യങ്ങൾ എന്നും മണങ്ങുവാൻ അനുഗ്രഹമരുണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദീപശിഖ